മോദി കേരളത്തിലെത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചതിന്റെയും സ്വയം തള്ളി മറച്ചതിന്റെയും ആവേശത്തിലാണ് ബി ജെ പി എന്ന് അതുകൊണ്ട് തന്നെ മോദിയുടെ വരവിനെ കുറിച്ച് നേതാക്കൾ വാതോരാതെ സംസാരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ സാധാരണക്കാർക്ക് വിശ്വാസമാണെന്നുള്ളതിന്റെ തെളിവാണ് തൃശൂരിൽ നടന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമത്തിന്റെ വൻ വിജയം എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാദിക്കുന്നത് തൃശൂരിലെ നിഷ്പക്ഷമതികളായ സഹോദരിമാർ പ്രധാനമന്ത്രിയെ കാണാനെത്തി തൊഴിലുറപ്പ് പദ്ധതിയിലെയും സഹകരണ ബാങ്കിലെയും ജീവനക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവരുന്ന സി പി എമ്മിനെ പോലെയല്ല സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് സ്ത്രീകൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയതെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇടത് വലതു മുന്നണികളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് വടക്കുംനാഥ മൈതാനത്ത് ചാണകം തളിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പുറത്തു വന്നിരിക്കുന്നത് വടക്കുംനാഥന്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു പിന്നോക്കക്കാരൻ പ്രസംഗിക്കുക എന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് ഉപരാഷ്ട്രപതിയെ നേരത്തെ ജാതീയമായ ആക്ഷേപം ഉന്നയിച്ചവരാണ് കോൺഗ്രസുകാർ രാഷ്ട്രപതിയെയും കോൺഗ്രസ് ഇങ്ങനെ അവഹേളിച്ചിരുന്നു ജനാധിപത്യ രീതിയിലാണ് എല്ലാവരും പ്രതിഷേധിക്കേണ്ടത് അല്ലാതെ വികലമായ മനസ്സോടെയല്ല പ്രതിഷേധിക്കേണ്ടത് ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കില്ല മോദിയുടെ ഗ്യാരണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അവസരവാദ രാഷ്ട്രീയമോ വ്യാജ വാഗ്ദാനങ്ങളോ അല്ല അത് വികസനവും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ കാര്യങ്ങളാണ് മോദി ഗ്യാരണ്ടി എല്ലാ വീടുകളിലും എത്തിക്കാൻ ബി ശ്രമിക്കും ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തി എൻ കേരള പദയാത്ര നടത്തും വികസന പദ്ധതികൾക്ക് ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടാൻ ജനസദസ്സുകളും സംഘടിപ്പിക്കും ക്രിസ്തുമസിന് തുടങ്ങിയ സ്നേഹയാത്രകൾ ഇനിയും തുടരും അതിലൂടെ വിവിധ ജനവിഭാഗങ്ങളിലേക്ക് മോദിയുടെ ഗ്യാരണ്ടി എത്തിക്കും കഴിഞ്ഞ വർഷം യുവം പരിപാടി നടത്തി യുവാക്കളിലേക്ക് ഇറങ്ങാൻ ബി സാധിച്ചു ഈ വർഷം മഹിളാ സംഗമം നടത്തി കേരളത്തിലെ വനിതകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും പരിഹാരം നിർദ്ദേശിക്കാനും സാധിച്ചു വരും മാസങ്ങളിൽ കർഷക മത ന്യൂനപക്ഷ പട്ടികജാതി വിഭാഗക്കാരുടെ സംഗമങ്ങൾ നടത്തും അതേസമയം മാധ്യമ പ്രവർത്തകരെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ വേദിയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും ഇതിനിടയിൽ കെ സുരേന്ദ്രൻ തുറന്നടിക്കുകയുണ്ടായി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സംസാരിച്ച തൃശൂരിലെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു ഇതിന്റെയൊക്കെ കലിയാണ് സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ തീർത്തത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ യുവമോർച്ച ബി ജെ പി പ്രവർത്തകരും രംഗത്തു വന്നതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ് രൂപപ്പെട്ടത് തങ്ങൾ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് വേദി പൊളിക്കുന്നതിനു മുൻപ് ചാണകവെള്ളം തളിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി ബി ജെ പി പ്രവർത്തകരും രംഗത്തു വരികയായിരുന്നു മുൻപ് ചില പരിപാടികൾക്കായി ആൽമരത്തിന്റെ ശിഖിരങ്ങൾ വെട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോൾ അന്ന് വലിയ പ്രതിഷേധമായിരുന്നു ബി ഉയർത്തിയത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി ഇതേ ആൽമരങ്ങൾ വെട്ടിയതോടെ ഈ വിഷയമടക്കം ചൂണ്ടിക്കാട്ടി കോൺഗ്രസും സി പി എമ്മും രംഗത്തു വരികയായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി ബുക്ക് ചെയ്ത തേക്കിൻകാട് മൈതാനിയിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിക്കാൻ കോൺഗ്രസുകാർക്ക് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ആരോപിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് അതിക്രമിച്ചു കയറിയപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഒളിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിന് സമീപത്തേക്ക് പ്രതിഷേധക്കാർ എത്തിയതോടെയാണ് തടഞ്ഞതെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറയുകയുണ്ടായി ഇതെല്ലാം ചേർത്തു വായിച്ചാണ് സുരേന്ദ്രൻ മോദി വിഷയത്തിൽ രംഗപ്രവേശനം നടത്തിയതെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഏതായാലും മോദിയുടെ ഈ വരവ് അടുത്തൊന്നും കെട്ടടങ്ങുന്ന ലക്ഷണമില്ല